ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വീണ്ടും വന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു തോരനാണ് കാണിച്ചു തരാൻ പോണത്, കുറച്ച് വെറൈറ്റി. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ചെറുപയര് പരിപ്പുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വിട്ടിട്ടുണ്ട്. ഇത് ഇതിൽ മെയിൻ, ഇത് അതിൻ്റെ ഒരു വെറൈറ്റി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ഇനി ഉണ്ടാക്കുന്നത് വന്നിട്ട് എൻ്റെ വലിയ മോളാണ്, അവൾക്കൊന്ന് കുക്കിംഗ് ചെയ്യാനൊന്ന് ഒരാഗ്രഹം. അപ്പോൾ അവളിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഓയിൽ ഒഴിക്കണേ, വെളിച്ചെണ്ണയാണ് നല്ലത്. ഒരു സ്പൂൺ ഇട്ടോ മോനെ കടുക്, അത് പൊട്ടട്ടെ. ഇനി ആ ഉഴുന്നും പറമുളകും ഇട്ട്, അപ്പം എന്നിട്ട് അതൊന്നും എല്ലാം ഒന്നും ഇങ്ങനെ ഇളക്കി. ഇനി ഈ ഉള്ളില്ലേ, ഈ സംഭവങ്ങൾ ഇത് അങ്ങനെ ഇട്ടോ, അതിൽ കൂടെ അങ്ങനെ തള്ളി. എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീ കൊത്ത് സ്റ്റോർ ചെയ്യണം കേട്ടാ. തീ സോയി ഇതൊന്ന് വേഗമാവാന് ഒരു ഒരു ടീസ്പൂൺ ഉപ്പിട്ടു. അപ്പൊ ഈ ഒരു ടീസ്പൂൺ ഉപ്പന്നെ ഈ തോരന് മതിയാവും. ഓക്കെ, ആ ഒരു സ്പൂൺ ഉപ്പിട്ടു മതി കേട്ടാ. എപ്പോഴും തോരന് ഉപ്പ് കുറയ്ക്കണം കേട്ടാ. ഉപ്പ് വേഗം എടുത്തറിയും, ഹോസ്റ്റലിലൊക്കെ പോയിരിക്കില്ലേ, പിന്നെ അപ്പം അതൊക്കെ ഒന്ന് പഠിക്കാമല്ലോ. തനിച്ചൊക്കെ താമസിക്കുമ്പോഴേ ഇതൊക്കെ എപ്പോഴും ഓർമ്മ വെച്ചാൽ മതി. നന്നായിട്ട് ഇനി നമ്മൾ കുതിർക്കാൻ വെച്ച ആ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതങ്ങനെ ഇട്ടോ, നല്ല വെള്ളത്തിൽ കഴുകി വെച്ചതാണ്. അതിൽ കൂടെ കുറച്ച് വെള്ളമൊഴിക്കും, വെള്ളമൊഴിക്കും. ഇതൊരു പാതി വേവ് മതി കേട്ടോ, ഒരുപാട് വെന്തോടേണ്ട. ആ അതങ്ങനെ ഒഴിച്ചു, ഓക്കെ ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പൊ പയറ് വന്നിട്ട് ഒരു ചെറുതായിട്ട് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, പാതി വേവായിട്ടുണ്ട് കണ്ട. ഈ ഒരു ഇത്ര മതി, ഉടയരുത്, ഉടഞ്ഞ ആ ഒരു ഭംഗി പോവും. ഇനി നമ്മുടെ ക്യാബേജ് അതിലിടാം, ഉള്ളെടുക്കുക, എല്ലാം കൂടി മിക്സാക്കും. നന്നായിട്ട് അടിയിൽ നിളക്ക്, ആൾക്കിളക്കാൻ ബുദ്ധിമുട്ട്, കയ്യിൽ ചൂടടിക്കുക. ഇനി അതും ഒരു 5 മിനിറ്റ് തീ സ്ലോ ചെയ്ത് വെക്കുക, കാരണം ക്യാബേജ് നിൽക്കുക അത്ര വേവാനും ഒരുപാട് വെന്ത് കുഴയും. തോരനുകളൊന്നും പാതി വേവിൽ കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ വറുത്ത് പൊടിച്ചു വെച്ച ജീരകമുണ്ട്, ചെറിയ ജീരകം, അതൊരു 1/2 സ്പൂൺ. ഓക്കെ, ഇനി അടുത്തത് ഉണക്കം മുളക് ചതച്ചത്, 1 സ്പൂൺ ഇട്ടോ, നല്ലോണം ആ ഇട്ടോ ഇട്ടോ, കുഞ്ഞും കൂടി ഇട്ടോ, എരിവിച്ചിരിക്കട്ടെ. ഓക്കെ വെച്ചേക്ക്. ഇനി ആ തേങ്ങയിട്, ആ ഫുള്ളിട്ടോ, കയ്യിൽ നിന്ന് വഴിച്ചിട്, കുക്കിങ്ങിൽ ഇതൊക്കെ ഉള്ളതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക, ഇത് അവസാന സ്റ്റേജാണ്. ഇനി തേങ്ങ നന്നായിട്ട് അതിലൊന്ന് നന്നായി പിടിക്കട്ടെ. അപ്പം നമ്മുടെ തോരൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, റെഡിയായി. ഇനി നമുക്ക് ഇത് കഴിക്കേണ്ട താമസേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പം തോരൻ റെഡി, അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.